ചെറുപ്പത്തിൽ സ്കൂളിൽ ചേരാൻ ചെല്ലുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ഒരു കോളമുണ്ട്, നീ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ അതേ മുസ്ലിമാണോ. അന്നത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളൊരു മതിലിന് പണി തുടങ്ങിയായിരുന്നു. ആ മതിൽ ഉയർന്നു വന്നത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ച കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങളുടെ നടുവിലായിരുന്നു. അപ്പുറത്തെ ആളുകളുടെ സന്തോഷവും സങ്കടവും ഒന്നും കാണാതെ ഞാൻ എന്നിലേക്ക് ഒതുങ്ങി. ഞാൻ വളർന്നു, അതോടൊപ്പം മതിലും. ഓഗസ്റ്റ് 13, 2018, അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. വീട് വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. ഒരു വഴിയില്ലാതെ ഞാനൊരു മുകളിലേക്ക് കയറി. അന്ന് അവിടെ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കാഴ്ച കണ്ടു. പണക്കാരൻ പാവപ്പെട്ടവൻ, പണ്ഡിതൻ പാമരൻ, താണജാതി കൂടിയ ജാതി, ജീവന് വേണ്ടിയുള്ള ഇവരുടെ എല്ലാ നിലവിളിക്ക് ഒരു സ്വരമായിരുന്നു. പോകെ പോകെ വെള്ളം നിറഞ്ഞ് പണ്ടുണ്ടാക്കിയ മതിലങ്ങ് മൂടി. അതോടെ അങ്ങനെ ഒരു മതിലുണ്ടായിരുന്നെന്ന് പോലും മറന്ന് ആളുകൾ ഒന്നിച്ചു വിടാൻ തുടങ്ങി. സന്തോഷിക്കാൻ പാടില്ലാത്ത സമയത്ത് പോലും ഞാനല്പം സന്തോഷിച്ചു. കാരണം എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് അത്ര അതിഥികൾ ഒരുമിച്ചെത്തുന്നത്. ഞങ്ങൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി, രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇതെല്ലാം എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. പക്ഷെ അവിടെയും സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. മഴയുടെ ശക്തി കൂടി വെള്ളം വീണ്ടും ഉയർന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിറക്കി ഞങ്ങൾ മരണത്തെ കാത്തു. പിന്നെ അവിടെ കേട്ട ആ ശബ്ദം ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. എൻ്റെ നേരെ നീണ്ട കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ മുസ്ലിമാൻ്റെയോ അല്ല, ഇടതൻ്റെയോ വലതൻ്റെയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല, മറിച്ച് മനുഷ്യൻ മനുഷ്യന് നേരെ നീട്ടുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ ആ കൈ കറുത്താണോ വെളുത്താണോ ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. ചേർത്ത് പിടിച്ചോടുമ്പോൾ സ്വന്തം അമ്മ ചേർത്ത് പിടിക്കുന്ന ഒരു കരുതലുണ്ടായിരുന്നു. നന്ദി പറയാൻ ഇനിയുണ്ട്. അതിർത്തികൾ കടന്നെത്തിയ സഹായങ്ങൾക്ക്, 5-inch സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കി പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കുടുക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കൊല്ലുന്നവർക്ക്, കേരളത്തിന് സ്വന്തം നാവികസേനയെ മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ടു മടക്കി കുത്തി മണ്ണിലിറങ്ങി മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്, ഒപ്പം നെഞ്ചു വരച്ചിരുന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSAB, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ച് നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, കാവൽ കാപ്പവനെ. കലങ്ങിടും ഈ കണ്ണിൽ പുനരിനി വന്നിടുമോ, ഏഴകളി മണ്ണിൽ പാദം വച്ചിടുമോ. എൻ മനസ്സിൽ ചൂഴും ഇരുളെ മാറ്റും ദുരിതം നീക്കും, വിധിയെ തീർക്കും തീയതിയല്ലോ.
കരയും തോടും പുൽമേടുകളും പൂക്കളമാകും വീണ്ടും ജീവിത സമര തീ കാറ്റ് തളരുവതെല്ലാം ഞങ്ങൾ Oh.